നമസ്കാരം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരത് സീരീസ് എന്ന പേരിലുള്ള ഏകീകൃത രജിസ്ട്രേഷൻ സംവിധാനത്തോട് കേരളത്തിന് താല്പര്യക്കുറവെന്ന റിപ്പോർട്ട്. സ്വകാര്യ വാഹനങ്ങൾക്കുള്ള സംസ്ഥാനാന്തര രജിസ്ട്രേഷൻ ഒഴിവാക്കാൻ രജിസ്ട്രേഷൻ കേന്ദ്രം തുടങ്ങിയെങ്കിലും കേരളം അതിനോട് വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റായ പരിവാഹൻ പോർട്ടലിൽ ബി എച്ച് രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് കാണാമെങ്കിലും കേരളത്തിൽ അത് തുറക്കാനാവില്ല. സംസ്ഥാന നികുതി വരുമാനത്തിൽ കുറവുണ്ടാകുമെന്ന ആശങ്ക അറിയിച്ച് കേരളം കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ ഏകീകൃത രജിസ്ട്രേഷൻ കേന്ദ്രം തൽക്കാലം മരവിപ്പിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. പക്ഷേ എന്തായാലും ഇത് സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടി വരും. രാജ്യത്തെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ എളുപ്പമാക്കാനാണ് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. പുതിയ വാഹനങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ മാർക്കാണ് കേന്ദ്രം പുറത്തിറക്കിയത്. ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ജീവനക്കാർക്കുമായിരിക്കും ഇതിന്റെ പരമാവധി പ്രയോജനം ലഭിക്കുന്നത്. ഭാരത് സീരീസ് അല്ലെങ്കിൽ ബി എച്ച് സീരീസിന്റെ പേരിൽ നടത്തുന്ന രജിസ്ട്രേഷൻ വാഹനങ്ങളുടെ കൈമാറ്റം അനായാസമാക്കാനായിരുന്നു ഇത്തരത്തിലൊരു സംഭവം കേന്ദ്രം കൊണ്ടുവന്നത്. ഭാരത് സീരീസ് അല്ലെങ്കിൽ ബി എച്ച് സീരീസ് വാഹനങ്ങളുടെ വിജ്ഞാപനം ഇന്ത്യൻ സർക്കാർ റോഡ് ഗതാഗത മന്ത്രാലയം പുറത്തിറക്കുകയും ചെയ്തു. വാഹനം വാങ്ങുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ അയാൾക്ക് തന്റെ വാഹനത്തിന്റെ ബി എച്ച് സീരീസ് രജിസ്ട്രേഷൻ ലഭിക്കും. ഇത് നിർബന്ധിത രജിസ്ട്രേഷൻ പദ്ധതിയല്ല. നിലവിൽ ഭാരത് സീരീസിൽ നിങ്ങളുടെ വാഹനം സ്വമേധയാ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം പ്രതിരോധ ഉദ്യോഗസ്ഥർ, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, ജീവനക്കാർ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖലാ കമ്പനികൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നൽകിയിട്ടുണ്ട്. നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഓഫീസുകളുള്ള സ്വകാര്യ മേഖലാ കമ്പനികൾക്ക് ഇത് പ്രയോജനപ്പെടുത്താം. ഭാരത് പരമ്പരയിൽ ഒരു വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയാലും വാഹനയുടമയ്ക്ക് പുതിയ രജിസ്ട്രേഷൻ ലഭിക്കേണ്ടതില്ല. സെപ്റ്റംബർ 15 മുതൽ പൂർണ്ണമായും ഓൺലൈനായാണ് പുതിയ രജിസ്ട്രേഷൻ ആരംഭിച്ചത്. എന്നാൽ ഇതാണ് കേരളം ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങൾ മാറി മാറി ജോലി ചെയ്യുന്നവർക്കാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത്. ഇന്ത്യൻ സർക്കാരിന്റെ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഒരു വ്യക്തി തന്റെ വാഹനം ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അയാൾ ഒരു വർഷത്തിനുള്ളിൽ തന്റെ വാഹനം വീണ്ടും രജിസ്റ്റർ ചെയ്യണം. എന്നാൽ പുതിയ വിജ്ഞാപനം അനുസരിച്ച് പുതിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഭാരത് പരമ്പരയിൽ നടത്തിയാൽ ഇത് ഒഴിവാക്കാം. എന്നാൽ ഇത് സംസ്ഥാനത്ത് നികുതി നഷ്ടമുണ്ടാക്കുമെന്നാണ് കേരള സർക്കാർ പറയുന്നത്. വാഹന നികുതി 15 വർഷത്തേക്ക് അടയ്ക്കുന്ന രീതിക്ക് പകരം 2 വർഷത്തിൽ ഒരിക്കലാക്കും. കേരളത്തിൽ 9% മുതൽ 21% വരെയാണ് വാഹന നികുതി. ബി എച്ച് രജിസ്ട്രേഷനിൽ ഇത് 8% മുതൽ 12% വരെ മാത്രമാണ്. കേരളത്തിൽ നികുതി ഏർപ്പെടുത്തുന്നത് വാഹന വിലയും ഒപ്പം ജി എസ് ടി തുകയും കോമ്പൻസേറ്ററി സെസും ചേർന്ന തുകയുടെ മുകളിലാണ്. 28% ജി എസ് ടി. വാഹനത്തിന്റെ നീളത്തിനനുസരിച്ചുള്ള കോമ്പൻസേറ്ററി സെസ് 22% വരെയാണ് ഉടമയിൽ നിന്നും ഈടാക്കുന്നത്. എന്നാൽ കേന്ദ്ര രജിസ്ട്രേഷനിൽ വാഹന വില മാത്രം കണക്കാക്കി അതിന് മുകളിലാണ് നികുതി ഏർപ്പെടുത്തുന്നത്. ഇതോടെ ഉപഭോക്താവിന് വലിയ തുകയുടെ ലാഭമുണ്ടാകും. രജിസ്ട്രേഷൻ ഉൾപ്പെടെ വാഹന സംബന്ധമായ എല്ലാ ഇടപാടിനും ആധാർ നിർബന്ധമാക്കി കേന്ദ്രം 6 മാസം മുമ്പ് ഉത്തരവിറക്കിയെങ്കിലും അതും കേരളത്തിൽ നടപ്പായിട്ടില്ല. പുതിയ വാഹനങ്ങൾ രജിസ്ട്രേഷന് ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നൽകണമെന്ന കേന്ദ്ര നിർദ്ദേശത്തോട് കേരളം സമ്മതം അറിയിച്ചെങ്കിലും ഇതും നടപ്പായിട്ടില്ല. ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളോടും ഒരു താല്പര്യക്കുറവാണ് സംസ്ഥാനത്തിനുള്ളത്. ഇതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ് സംസ്ഥാന സർക്കാർ നഷ്ടമാക്കി കൊടുത്തിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.